ഇപ്പോഴത്തെ ഹർജ് തീർത്ഥാടനത്തിനിടെ നൂറുകണക്കിന് തീർത്ഥാടകർ മരിച്ചു എന്ന റിപ്പോർട്ട്. കൊടും ചൂടിനെ തുടർന്നാണ് ഇത്രയേറെ തീർത്ഥാടകർക്ക് പുണ്യഭൂമിയിൽ ജീവൻ നഷ്ടപ്പെട്ടത്. കൃത്യമായ മരണസംഖ്യ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും വിവിധ രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാർ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹജ്ജിനിടെ തീർത്ഥാടകർ മരിച്ച കാര്യം സൗദി അറേബ്യ ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും തീർത്ഥാടകർ മരിച്ച കാര്യം ചില രാജ്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മരണസംഖ്യ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ആയിരക്കണക്കിന് ഹാജിമാർ ചൂട് കാരണം മരിച്ചതായാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ജോർദാൻ, ടുണീഷ്യ, ഇറാൻ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഈ വർഷത്തെ തീർത്ഥാടനത്തിനിടെ ഇവിടങ്ങളിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർ കടുത്ത ചൂടിൽ മരിച്ചിട്ടുണ്ട്. ഇന്ത്യക്കാരായ 60-ലധികം പേർ അറഫ സംഗമത്തിന് ശേഷം മരിച്ചതായും റിപ്പോർട്ടുണ്ട്. നിരവധി തീർത്ഥാടകരെ കാണാതാവുകയും ചെയ്തു. കാണാതായ തീർത്ഥാടകരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്കിടയിൽ യഥാർത്ഥ മരണസംഖ്യ ഉയർന്നതായും ആശങ്കയുണ്ട്. കൂടാതെ ആയിരക്കണക്കിന് തീർത്ഥാടകർക്ക് ചൂട്, ക്ഷീണം, നിർജ്ജലീകരണം എന്നിവ അനുഭവപ്പെട്ടതായി ഔദ്യോഗിക കണക്കുകൾ വെളിപ്പെടുത്തുന്നുണ്ട്. സൗദി അറേബ്യ ഔദ്യോഗിക മരണസംഖ്യ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ ചില രാജ്യങ്ങൾ ഹജ്ജിൽ മരണപ്പെട്ട തങ്ങളുടെ പൗരന്മാരുടെ എണ്ണം അറിയിച്ചിട്ടുണ്ട്. 144 തീർത്ഥാടകർ ഹജ്ജിനിടെ മരിച്ചതായി മരണകാരണം വ്യക്തമാക്കാതെ ഇന്തോനേഷ്യ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നു. ജോർദാൻ 41, ഇറാൻ 11, ടുണീഷ്യ 35 എന്നിങ്ങനെയാണ് വിവിധ രാജ്യങ്ങൾ മരണവിവരം റിപ്പോർട്ട് ചെയ്യുന്നത്. ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനിടെ തങ്ങളുടെ നിരവധി പൗരന്മാരെ കാണാതായതായി ഈജിപ്റ്റ് അറിയിച്ചു. ഹജ്ജിന്റെ കല്ലേറ് കർമ്മത്തിന്റെ രണ്ടാം ദിവസമായ കഴിഞ്ഞ തിങ്കളാഴ്ച ഹജ്ജ് കർമ്മം നടന്ന പുണ്യഭൂമിയിലെ താപനില 51.8 ഡിഗ്രി സെൽഷ്യസിൽ എത്തിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, സൗദി.